ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുരിങ്ങയില തോരനാണ്. മുരിങ്ങയിലയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരു തോരൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ മുരിങ്ങയില തോരൻ ആവശ്യമായിട്ട് ഞാൻ മുരിങ്ങയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ചെറിയ സവാള നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ് എടുത്തേക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്ന അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇതിന് എരിവ് കുറവായതുകൊണ്ട് 5 എണ്ണം എടുത്തത്. പിന്നെ വെളുത്തുള്ളി ഒരു 8-9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് അത്രയും ഉണ്ട്. ഇതിനി നമുക്ക് ഈ വെളുത്തുള്ളിയും തേങ്ങയും പിന്നെ പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചതച്ചു കൊണ്ടുവരാം. നമ്മുടെ തേങ്ങ എങ്ങനെ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ഈ മുരിങ്ങയിലോട്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ച് ചേർക്കണം. കൊച്ചുള്ളിയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം. നമ്മുടെ തേങ്ങയും സവാളയും നമ്മുടെ മുരിങ്ങയിലയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഒത്തിരി ഇളക്കാൻ നിൽക്കണ്ട, കുറച്ചൊന്ന് ഇളക്കി വെച്ചാൽ മതി. അങ്ങനെ ഇത് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മുരിങ്ങയില തോരനുണ്ടാക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ ഇളക്കി വെച്ചേക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഇടണ്ട, ഇലയായതുകൊണ്ട് എളുപ്പം പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടി ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കണം. നമ്മുടെ മുരിങ്ങയിലയിലും തേങ്ങയിലും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സവാള അരിയുമ്പം നമ്മൾ ഒന്ന് കനം കുറച്ചരിയണം, അല്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില എളുപ്പം വേവും സവാള വയന്ന് വരാൻ ഇച്ചിരി താമസമാണ്. അതുകൊണ്ട് നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അരിയുന്ന പോലെ ഒന്ന് കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കണം. ഇത് കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും എല്ലാത്തിനും നമുക്ക് നല്ല ഒരു തോരനാണ് മുരിങ്ങയില തോരൻ. അതിൻ്റെ ഇലകളൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ഒരു പാടേ ഉള്ളൂ. പിന്നെ നമുക്ക് തോരൻ വയ്ക്കാൻ ഇത് എളുപ്പമാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉണക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ. തീ കുറച്ച് വയ്ക്കണം. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമ്മളത് അടച്ചു വയ്ക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി
നല്ലതുപോലെ അങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയായ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.